മഹ്ഷറുമായി ബന്ധപ്പെട്ടുമുള്ള വിഷയങ്ങളാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂർ എന്ന കാഹളത്തിൽ ഊതുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ചില വിഷയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. എന്താണ് സൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരാണ് അതിൽ ഊതുന്നത്, ഏതു ദിവസമാണ് അത് സംഭവിക്കുക, ആ ദിവസത്തെ മലക്കുകൾ എങ്ങനെയാണ് കണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള മറ്റു ജീവജാലങ്ങളെല്ലാം വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടാണ് ഭയപ്പാടിൽ കഴിയുന്നത് തുടങ്ങിയ വിഷയങ്ങളാണ് വളരെ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയും ഏറെ ഗൗരവം നിറഞ്ഞ വിഷയങ്ങൾ കാഹളത്തിലെ ഊത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. നാം മനസ്സിലാക്കി ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും അത് സംഭവിക്കുക. പക്ഷേ അത് ഏതു മാസത്തിലെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏതു വർഷത്തിലെ വെള്ളിയാഴ്ച എന്ന് നമുക്കറിയില്ല. മാത്രമല്ല അന്ത്യസമയം കടന്നു വരുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരിക്കും എന്നും ഞൊടിയിട കൊണ്ടും ക്ഷണനേരം കൊണ്ടുമാണ് അത് സംഭവിക്കുക എന്നും അല്ലാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാഹളത്തിൽ ഊതപ്പെടുന്നതിൻ്റെ അത് സംഭവിക്കുന്നതിൻ്റെ വേഗതയെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഉദാഹരണത്തിന് സൂറത്തുൽ അൻആം 31-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖദ് ഖസറ അല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ച ആളുകൾ, കളവാക്കിയ ആളുകൾ വലിയ നഷ്ടത്തിലാണ്. ഹത്താ ഇദാ ജാഅത്ഹുമുസ് സാഅതു ബഗ്തതൻ, അന്ത്യസമയം വളരെ പെട്ടെന്ന് അവർക്ക് വന്നെത്തിയാൽ, ഖാലു യാ ഹസ്റതന അലാ മാ ഫറത്ന ഫീഹ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ വീഴ്ച വരുത്തിയ കാര്യത്തിൽ ഞങ്ങളുടെ നാശമേ എന്നവർ വിളിച്ചു പറയും. വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം, അവരുടെ മുതുകുകളിൽ അവരുടെ പാപഭാരങ്ങൾ അവർ വഹിക്കുന്നുണ്ടാകും. അലാ സാഅ മാ യസിറൂൻ, അവർ വഹിക്കുന്നത് എത്ര ചീത്ത. അപ്പോൾ ഇത് സൂറത്തുൽ അൻആമിലെ 31-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ഇദാ ജാഅത്ഹുമുസ് സാഅതു ബഗ്തതൻ, വളരെ പെട്ടെന്ന്, ബഗ്തതൻ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി, ഒട്ടും വിചാരിക്കാത്തൊരു സന്ദർഭത്തിൽ ഖിയാമത്ത് നാൾ വന്നു ഭവിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ആയത്തിലൂടെ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അന്ത്യസമയത്തെ സംബന്ധിച്ച് ബഗ്തതൻ, വളരെ പെട്ടെന്ന് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ അൻആമിലെ തന്നെ 44-ാമത്തെ ആയത്ത്, സൂറത്തുൽ ആറാഫിലെ 187-ാമത്തെ ആയത്ത്, സൂറത്തു യൂസുഫിലെ 107-ാമത്തെ ആയത്ത്, സൂറത്തുൽ അംബിയയിലെ 40-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ 55-ാമത്തെ ആയത്ത്, സൂറത്തു ശുഅറായിലെ 202-ാമത്തെ ആയത്ത്, സൂറത്തുൽ അൻകബൂത്തിലെ 53-ാമത്തെ ആയത്ത്, സൂറത്തു സുമറിലെ 55-ാമത്തെ ആയത്ത്, സൂറത്തു സുഹ്റുഫിലെ 66-ാമത്തെ ആയത്ത്, സൂറത്തു മുഹമ്മദിലെ 18-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളിലൊക്കെ നമുക്ക് അന്ത്യസമയം വളരെ പെട്ടെന്നാണ്, ക്ഷണനേരം കൊണ്ടാണ് വരിക എന്ന് പ്രതിപാദിക്കുന്നതായി കാണാൻ സാധിക്കും. വേറെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ വേറെയും സ്ഥലത്ത് ഇതേ ആശയം പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഈ മഹാപ്രപഞ്ചത്തെ, അത്ഭുതം നിറഞ്ഞ ഈ മഹാപ്രപഞ്ചം, കോടാനുകോടി നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ബൃഹത്തായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ വലിപ്പം. അത് വിശദീകരിക്കുകയാണെങ്കിൽ നാം ഇത്രയും കാലം മനസ്സിലാക്കിയതനുസരിച്ച് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൂര്യൻ നാം കാണുന്നു, താരതമ്യേന ചെറിയ ഒരു നക്ഷത്രമാണ് സൂര്യൻ. 13 ലക്ഷത്തോളം അല്ലെങ്കിൽ 15 ലക്ഷത്തോളം ഭൂമി ഒരു സൂര്യനിൽ ഉൾക്കൊള്ളുമെന്നാണ്. അത്രയും ഭൂമി, ഭൂമിയുടെ വലിപ്പം നമുക്കറിയാം. നമ്മുടെ നാട് പോലും നമ്മൾ മുഴുവനായിട്ട് കണ്ടിട്ടില്ല, എങ്കിൽ ഈ ഭൂമി എത്ര വലുതാണ്.
അങ്ങനെയുള്ള 13 ലക്ഷം ഭൂമി അല്ലെങ്കിൽ 15 ലക്ഷത്തോളം ഭൂമി ഒരു സൂര്യനിൽ കൊള്ളും. സൂര്യൻ ഒരു ചെറിയ നക്ഷത്രമാണ്. അങ്ങനെയുള്ള സൂര്യനെപ്പോലെ ചെറുതും വലുതുമായ, സൂര്യനേക്കാളും വലുതായ നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ടാകുമെന്നാണ് ഒരു ഗാലക്സിയിൽ. ഗാലക്സി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടത്തിനാണ് ഗാലക്സി എന്ന് പറയുക. 3000 കോടി മുതൽ 10,000 കോടി വരെ നക്ഷത്രങ്ങൾ ഒരു നക്ഷത്ര ഗ്രൂപ്പിൽ ഉണ്ടാകുമെന്നാണ്. ഒരു നക്ഷത്ര ഗ്രൂപ്പിൽ അത്രയും നക്ഷത്രങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള 10,000 കോടിയിലധികം നക്ഷത്ര ഗ്രൂപ്പുകളുണ്ട് എന്നാണ് പറയുന്നത്. അത് മനുഷ്യൻ കണ്ടെത്തിയത് മാത്രമാണ്, അതിനപ്പുറത്തും. ഇതാണ് മനുഷ്യൻ കണ്ടെത്തിയ ഒന്നാമത്തെ ആകാശത്തിൻ്റെ തന്നെ, നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ആകാശലോകത്തിൻ്റെ തന്നെ വലിപ്പം. അപ്പോൾ എത്ര വലുതായിരിക്കും. ഇങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരൊറ്റ വാക്ക് മതി എന്നാണ്. സൂറത്തു യാസീനിലെ 82-83 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ ആശയം ഖുർആനിൽ വേറെയും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇന്നമ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമ അംറുഹു, അല്ലാഹുവിന്റെ കാര്യം, ഇദാ അറാദ ഷൈഅൻ, ഒരു കാര്യം ഉണ്ടാവാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു, അല്ലാഹു ഉദ്ദേശിച്ച ആ കാര്യത്തോട് അവൻ പറയും, ഖുൻ, നീ ഉണ്ടാവുക, ഫയകുൻ, അപ്പോൾ അതുണ്ടാകുന്നു എന്ന്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഉൻ. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ഏതൊരു രക്ഷിതാവിന്റെ കൈകളിലാണോ അവൻ പരമപരിശുദ്ധനാണ്, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഖുൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഉണ്ടാവുകയായി. സൂറത്തുൽ ബഖറയിലെ 117-ാമത്തെ ആയത്തിൽ കാണാം, ബദീഉ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മറ്റൊരു മാതൃകയില്ലാതെ അവൻ സൃഷ്ടിച്ചതാണ് ആകാശങ്ങളും ഭൂമിയും. വൈദ കവ അമ്രൻ, ഒരു കാര്യം അവൻ കവായി ചെയ്താൽ, തീരുമാനിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകുൻ, അപ്പോൾ അവൻ അതിനോട് ഉണ്ടാവാൻ പറയുമ്പോൾ ഫയകുൻ, അത് ഉണ്ടാകുന്നു. ഇതുപോലെ തന്നെയായിരിക്കും ഖിയാമത്ത് നാളും. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതും ഇതേപോലെ തന്നെയായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആം 73-ാമത്തെ ആയത്ത്, വഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ്, ആകാശങ്ങളെയും ഭൂമിയെയും ന്യായപ്രകാരം അവൻ സത്യപ്രകാരം നിർണിതമായ ലക്ഷ്യപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നു. വയൗമ യഖൂലു കുൻ ഫയകുൻ, അങ്ങനെ അവൻ അതിനോട് ഉണ്ടാവൂ എന്ന് പറയുന്ന ആ ദിവസം അത് ഉണ്ടാകുന്നതാണ്. ഖിയാമത്ത് നാളാണ് ഉദ്ദേശം. ഖൗലുഹുൽ ഹഖ്, അവന്റെ ഖൗല് സത്യമാണ്. വലഹുൽ മുൽക്കു, അവനായിരിക്കും രാജാധിപത്യം, അല്ലെങ്കിൽ അവനാകുന്നു എല്ലാ ആധിപത്യവും. യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം. ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ അഗാധജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. അപ്പോൾ വയൗമ യഖൂലു കുൻ ഫയകുൻ, അതിനോട് ഉണ്ടാവൂ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാവുന്ന ദിവസം അതേതാണ്? അതാണ് പിന്നീട് പറഞ്ഞത്, യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. അപ്പോൾ അതുണ്ടാകൂ എന്ന് പറയുമ്പോഴേക്ക് ഈ മഹാപ്രപഞ്ചം തകർന്ന് തരിപ്പണമാകുന്ന രൂപത്തിൽ ഉള്ള മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു കാര്യമാണ്. ഉണ്ടാവൂ എന്ന് പറയുമ്പോഴേക്ക് അത് ഉണ്ടാവുന്നതാണ്. അതിൻ്റെ വേഗതയിലേക്ക് ഒന്നുകൂടി നമുക്ക് വ്യക്തത നൽകുന്ന വചനമാണ് സൂറത്തു അന്നഹ്ലിലെ 77-ാമത്തെ വചനം. സൂറത്തു അന്നഹ്ലിലെ 77-ാമത്തെ വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യം അത് അല്ലാഹുവിനാണ്. വമാ അംറുസ് സാഅ, അന്ത്യസമയത്തിന്റെ കാര്യം. അസ്സാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമ, അന്ത്യസമയം. ആ അന്ത്യസമയത്തിന്റെ കാര്യം എത്രത്തോളമാണ് അതിന്റെ വേഗത? ഇല്ല കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്ന അത്രയും ചെറിയ സമയത്തിനുള്ളിലാണ് അത് സംഭവിക്കുക. കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്നതിനേക്കാൾ വേഗത്തിൽ, അതാണ് ഔ ഹുവ അഖറബ്, അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്താണ്. ഔ ഹുവ അഖറബ്, അതിനേക്കാൾ അടുത്തായി കൊണ്ടാണ് അത് സംഭവിക്കുക. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു.
അപ്പോൾ അമ്രുസ്സാഅ അന്ത്യസമയത്തിന്റെ കാര്യം ഏതുപോലെയേ ഉള്ളൂ, ഇല്ല കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഔഹുവ അഖറബ്, അതിനേക്കാൾ വേഗതയിൽ അത് സംഭവിക്കും. അതുകൊണ്ടാണ് സാഹിബു സൂർ കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഒരിക്കലും ആ ഓർഡർ കിട്ടിയതിന് ശേഷം ഇതുവരെ, അല്ലെങ്കിൽ അപ്രകാരം ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ കണ്ണു ചുമ്മിയിട്ടില്ല. കാരണം താൻ കണ്ണു ചുമ്മിയാൽ അതിനു മുമ്പ് ഓർഡർ ലഭിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട്, കാരണം അത് അത്രയും പെട്ടെന്ന് സംഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് കണ്ണിമ വെട്ടാതെ മലക്ക് അർശിന്റെ നേരെ അനുവാദത്തിന് വേണ്ടി നോക്കി നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം അമ്രുസ്സാ എന്ന് പറഞ്ഞാൽ ഇല്ല കലംഹിൽ ബസർ, ദൃഷ്ടി അതല്ലെങ്കിൽ കണ്ണിന്റെ ഇമ വെട്ടുന്നത് പോലെ എളുപ്പത്തിൽ വേഗതയിൽ സംഭവിക്കുന്നതാണ്. ഔഹുവ അഖറബ്, അല്ലെങ്കിൽ അതിനേക്കാൾ സമീപസ്ഥമായി സംഭവിക്കുന്നതാണ്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു അധ്യായത്തിൽ പറഞ്ഞതുപോലെ, സൂറത്തുൽ ഖമറിലെ 50-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, സൂറത്തുൽ ഖമറിലെ 50-ാമത്തെ ആയത്തിൽ, വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ കലംഹിം ബിൽ ബസർ, നമ്മുടെ കൽപ്പന ഒരൊറ്റ കൽപ്പന മാത്രമാണ്, കലംഹിം ബിൽ ബസർ, അത് കണ്ണിമ വെട്ടുന്നത് പോലെ അത്രയും എളുപ്പത്തിൽ സംഭവിക്കുന്നതാണ്. ഐ ഫയകൂനു മാ യുരീദു കതർഫിൽ ഐൻ, കണ്ണു ചുമ്മുന്നത് എത്രമാത്രം വേഗതയിലാണോ അതേപോലെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യം പ്രപഞ്ചത്തിൽ നടപ്പിലാക്കപ്പെടുന്നു. അപ്പോൾ ആകാശങ്ങളെയും ഭൂമിയെയും ചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സമ്മതിച്ചിടത്തോളം അത്രയും എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ പ്രപഞ്ചത്തിൽ ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ചതായ ചില രീതികളും കാര്യങ്ങളും ഖദറുകളും നിശ്ചയിച്ചിട്ടുണ്ട്. അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അതിന് സമയമെടുക്കുന്നത് കൊണ്ടല്ല, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനപ്രകാരം അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ റഹ്മാനായ റബ്ബിന് ഒരു കാര്യം ഉണ്ടാവാൻ അവൻ ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അതുണ്ടാകും. കണ്ണിമ വെട്ടുന്ന നേരത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കുകയും ചെയ്യുന്നതാണ്. വീണ്ടും അല്ലാമ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, വമാ അംറുന ഇല്ല വാഹിദത്തുൻ, നമ്മുടെ കൽപ്പന ഒന്നു മാത്രമാണ് എന്ന് പറഞ്ഞാൽ, ഇന്നമാ നഅ്മുറു ബിശൈഇ മറത്തൻ വാഹിദ, ഒരു കാര്യം ഉണ്ടാവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന ഒരൊറ്റ കൽപ്പന മാത്രമാണ്. ലാ നഹ്താജു ഇലാ തഅകീദിൻ ബിസാനിയ, രണ്ടാമതൊരു തവണ കൂടി ഉറപ്പിക്കേണ്ടെന്ന ആവശ്യം അള്ളാഹുവിനില്ല. എന്നാൽ സൃഷ്ടികൾക്കൊരു കാര്യം പലതവണ കൽപ്പിക്കേണ്ടി വരും, പറഞ്ഞത് തന്നെ ഒന്നുകൂടി ഉറപ്പിക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഒരു വിഷയത്തെക്കുറിച്ച് അള്ളാഹു തീരുമാനിച്ചാൽ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, അത് ആവർത്തിക്കുകയില്ല എന്നർത്ഥം. ലാ നഹ്താജു ഇലാ തഅകീദിൻ ബിസാനിയ ഫയകൂനു ദാലിക അല്ലദീ നഅ്മുറു ബിഹി ഹാസിലൻ മൗജൂദൻ കലംഹിൽ ബസർ ലാ യതഅഖ്ഖറു തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന അത്ര സമയം പോലും എടുക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച കാര്യം മൗജൂദായി ഇവിടെ ഹാസിലായി പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ കണ്ണിമ വെട്ടുന്നത് പോലെയോ അതിനേക്കാൾ വേഗതയിലോ ആയിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുക. സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതും വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അത് മനുഷ്യന്റെ മേൽ വന്നു ഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വ്യക്തമാക്കിയതാണ് നാം ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇനി പ്രധാനമായും മറ്റൊരു ചോദ്യം കൂടി ഉത്ഭവിക്കുന്നുണ്ട്, കാഹളത്തിൽ എത്ര തവണ ഊതപ്പെടും? ഒരു തവണയാണോ, അതല്ല എത്ര തവണയാണ് കാഹളത്തിൽ ഊതപ്പെടുന്നത്? ഇത് പരിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രതിപാദിച്ച ഒരു കാര്യമായതുകൊണ്ടും ഹദീസുകളിൽ വളരെ വിശദമായി വന്നതുകൊണ്ടും എത്ര തവണ കാഹളത്തിൽ ഊതപ്പെടും എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൻ നാസിയാത്ത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിയാത്തിലെ 6-7 വചനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ, യൗമ തർജുഫുർ റാജിഫ, എന്താണ് റാജിഫ? ആ വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്നത്, നടുക്കമുണ്ടാക്കുന്നത്, ശക്തമായ ഇളക്കമുണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ആ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം. അതുകൊണ്ട് തന്നെ യൗമ തർജുഫുർ റാജിഫ എന്ന് പറഞ്ഞാൽ നടുക്കമുണ്ടാക്കുന്ന ആ ഒരു സംഭവം, നടുക്കമുണ്ടാക്കുന്ന ദിവസം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ എന്താണ് റാജിഫ എന്ന് പറയുന്നിടത്ത് ഉലമാക്കൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു,
അർറാജിഫ എന്ന് പറഞ്ഞാൽ അന്നഫഖത്തുൽ ഊലാ ഫി സൂരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ദിവസം സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ഒന്നാമത്തെ ഊത്തിനാണ് റാജിഫ എന്ന് പറയുന്നത്. റജഫ യർജുഫു റജഫൻ വ റുജൂഫ, റജഫ എന്ന് പറഞ്ഞാൽ നടുക്കമുണ്ടാക്കുക, പ്രകമ്പനം കൊള്ളുക. റജഫൽ ഖൽബു എന്ന് പറഞ്ഞാൽ തഹറക വദ്തറബ ഇൽത്തിറാബൻ ശദീദ, ശക്തമായി ഹൃദയത്തിൽ ഭയപ്പാടുണ്ടാവുന്നതിനും ഹൃദയം ഇളകി മറയുന്നതിനുമാണ് റജഫൽ ഖൽബു എന്ന് പറയാം. അപ്പോൾ റാജിഫത്ത് എന്ന് പറഞ്ഞാൽ നടുക്കമുണ്ടാക്കുന്നത്, ഭയാനകമായ, ഇളക്കമുണ്ടാക്കുന്ന, ഗൗരവമേറിയ എന്നൊക്കെ നമുക്കതിനർത്ഥം പറയാം. അതുകൊണ്ടുള്ള ഉദ്ദേശം അന്നഫ്ഖത്തുൽ ഊല, ഒന്നാമത്തെ കാഹളത്തിലെ ഊത്താണ് ഫിസൂരി യൗമൽ ഖിയാമ. ഇപ്രകാരം ഉലമാക്കൾ പറഞ്ഞു. അപ്പോൾ യൗമ തർജുഫുർ റാജിഫ എന്ന് പറഞ്ഞാൽ കാഹളത്തിലെ ഒന്നാമത്തെ ഊത്ത് ശക്തമായ പ്രകമ്പനം ഉണ്ടാക്കുമ്പോൾ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു തത്ബഉഹ, അതിനെ പിന്തുടർന്നു കൊണ്ടുവരും അർറാദിഫ, മറ്റൊരു റാദിഫത്തും. എന്താണ് റാദിഫ? ഭാഷാപരമായ റദഫ എന്ന് പറഞ്ഞാൽ റദഫ യർദുഫു റദ്ഫൻ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പിറകെ ഫോളോ ചെയ്തുകൊണ്ട് വരിക എന്നാണ്. വാഹനത്തിൻ്റെ പിറകിലിരിക്കുന്നതിന് റദഫ എന്ന് പറയും. റക്കിബ ഖൽഫഹു റദഫ എന്ന് പറഞ്ഞാൽ റക്കിബ ഖൽഫഹു, ഒരാളുടെ പിറകിൽ കയറുന്നതിന് റദഫ എന്ന് പറയും. അപ്പോൾ റദഫ യർദുഫു റദ്ഫൻ എന്ന് പറഞ്ഞാൽ തുടർന്ന് വരിക, പിറകെ ആയിക്കൊണ്ട് വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. തബിഅഹു, ഒന്ന് മറ്റൊന്നിനെ പിന്തുടരുക എന്നും ഭാഷാ ഡിക്ഷണറികളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എന്താണ് ഇവിടെ റാദിഫ കൊണ്ടുള്ള ഉദ്ദേശം? സൗത്തുൻ നഫ്ഖത്തി സാനിയ ഫി സൂരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന രണ്ടാമത്തെ ഊത്തിനാണ് റാദിഫ എന്ന് പറയുന്നത്. അപ്പോൾ റാജിഫ എന്ന് പറഞ്ഞാൽ അൻ നഫ്ഖത്തുൽ ഊല, ഒന്നാമത്തെ ഊത്താണ്. അത് നഫ്ഖത്തുൽ ഇമാത, മുഴുവൻ സൃഷ്ടികളും അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെയുള്ള മുഴുവൻ സൃഷ്ടികളും മരണപ്പെട്ടു പോകുന്ന, അവരെ മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ്. രണ്ടാമത്തത് റാദിഫയാണ്, അത് നഫ്ഖത്തുൽ ഇഹ്യ, ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്തുമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾക്ക് സഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും അർത്ഥം വിശദീകരിക്കുന്ന ഭാഗം പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഖാല മുജാഹിദുൻ, മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തഫ്സീർ മനസ്സിലാക്കിയിട്ടുള്ള മഹാപണ്ഡിതനാണ്, താബിഈങ്ങളുടെ കൂട്ടത്തിലെ പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു. അസ്സൂറു, സൂർ എന്ന് പറഞ്ഞാൽ കഹൈഅത്തിൽ ബൂഖ്, അതൊരു കാഹളം പോലെയാണ്, ശബ്ദമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊമ്പ് പോലെയാണ്. സജറത്തുൻ എന്ന് പറഞ്ഞാൽ സൂറത്തു സ്വാഫാത്തിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ സജറത്തുൻ എന്ന് പറഞ്ഞാൽ സൈഹ, അല്ലെങ്കിൽ ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ എന്ന് പറഞ്ഞത് ആ സജറത്ത് കൊണ്ടുള്ള ഉദ്ദേശം സൈഹ, ഘോരമായ ശബ്ദം എന്നാണ്, അതിഭയാനകമായ ശബ്ദം. വഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്നാഖൂർ, സൂറത്തുൽ മുദ്ദസ്സിറിൽ 8-ാമത്തെ വാക്കാണ് നാഖൂർ എന്ന് പറഞ്ഞാൽ അസ്സൂർ, അത് കാഹളമാണ്. സൂറത്തുൽ നാസിയാത്തിലെ 6-ാമത്തെ ആയത്തിൽ പറയുന്ന അർറാജിഫ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു അന്നഫഖത്തുൽ ഊലാ, അതുകൊണ്ടുള്ള ഉദ്ദേശം കാഹളത്തിലെ ഒന്നാമത്തെ ഊത്താണ്. വറാദിഫ തത്ബഉഹ റാദിഫ എന്ന് പറഞ്ഞ റാദിഫയോ, അത് അന്നഫഖത്തു സാനിയ, അത് രണ്ടാമത്തെ ഊത്തുമാണ്. അപ്പോൾ ഈ രണ്ട് ഊത്തുകളെ സംബന്ധിച്ചാണ് സൂറത്തു നാസിആത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂർ എന്ന കാഹളത്തിൽ 2 തവണയാണ് ഊതപ്പെടുക, ഇതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അതിലേക്ക് വളരെ വ്യക്തമായ സൂചന നൽകുന്ന മറ്റൊരു ആയത്താണ് സൂറത്തു സുമറിലെ 68-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അന്ന് ചലനമറ്റ് വീഴുന്നതാണ്, ബോധമറ്റ് ചലനമറ്റ് മരിച്ചു വീഴുന്നതാണ് എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ആരൊക്കെ? മൻഫിസ്സമാവാതി, ആകാശങ്ങളിലുള്ളവർ, അതുകൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളാണ് എന്ന്
ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അവരാണ് ആകാശലോകങ്ങളിലുള്ളവർ. വമൻ ഫിൽ അർദി, ഭൂമിയിലുള്ളവരും മനുഷ്യരും ജിന്നുകളും മറ്റു ജീവജാലങ്ങളും, ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചവരൊഴികെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ച ചിലരുണ്ട്, അവരൊഴികെ ബാക്കി എല്ലാവരും സൂറ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ചലനമറ്റുകൊണ്ട് ബോധം കെട്ടുകൊണ്ട് മരണപ്പെട്ടു വീഴുന്നതാണ്. ആദ്യം അവർക്ക് ബോധം നഷ്ടപ്പെടും, പിന്നീട് അവർക്ക് മരണം സംഭവിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, സുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ, വീണ്ടും കാഹളത്തിൽ ഒരിക്കൽ കൂടി ഊതപ്പെടും. അപ്പോൾ ആദ്യത്തെ ഊത്തിൽ എല്ലാവരും മരിക്കും. സുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ, എന്നാൽ കാഹളത്തിൽ ഒരിക്കൽ കൂടി ഊതപ്പെടും. ഫഇദാഹും ഖിയാമുൻ യൻളുറൂൻ, അപ്പോഴതാ മനുഷ്യന്മാർ എഴുന്നേറ്റ് നോക്കുന്നവരാകുന്നു. എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റുപാടും നോക്കുകയാണ്, എവിടേക്കാണ് നാം എത്തിപ്പെട്ടിട്ടുള്ളത്, ആരാണ് നമ്മെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ അവർ നോക്കുന്നതാണ്. സൂറത്തു സുമർ 68-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിൽ വളരെ കൃത്യമായി രണ്ട് ഊത്തുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഒന്നാമത്തെ ഊത്ത് ഉണ്ടാകുമ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ബാക്കി എല്ലാവരും ചലനമറ്റ് മരണപ്പെട്ടു വീഴുന്നു. അതുകൊണ്ടാണ് നഫ്ഖത്തുൽ ഇമാത, സൃഷ്ടികളെ മരിപ്പിക്കുന്ന ഊത്ത് എന്ന് അതിനെ സംബന്ധിച്ച് പറയാനുള്ള കാരണം. എന്നാൽ രണ്ടാമത് ഊതുമ്പോൾ സുമ്മ നുഫിഖ ഫീഹി ഉഖ്ര, രണ്ടാമത് ഊതുമ്പോൾ ആളുകൾ എഴുന്നേൽക്കുന്നു, അതാണ് നഫ്ഖത്തുൽ ഇഹ്യ, വീണ്ടും ജീവിതം നൽകുന്ന ഊത്ത് എന്ന് ഉലമാക്കൾ പറഞ്ഞത്. ഈ രണ്ട് ഊത്താണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നാണ് ഖുർആനിലെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞത്. എന്നാൽ മറ്റൊരു സംഘം പണ്ഡിതന്മാർ അവർ പറയുന്നത് സൂർ എന്ന കാഹളത്തിൽ മൂന്ന് ഊത്തുണ്ട് എന്നാണ്. അതിനവർ തെളിവ് പറയുന്നത് ഇപ്പോൾ നാം ഓതിയ സൂറത്തു സുമറിലെ 68-ാമത്തെ ആയത്തിൽ രണ്ട് ഊത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വനുഫിഖ ഫിസ്സൂരി ഫസഇഖ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഫൈദാഹും ഖിയാമുൻ യൻളുറുൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ സൂറത്തുന്നംലിലെ 87-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ പറയുന്നത് വയൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, ഫഫസിഅ, ഫസിഅ എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക, ഭയപ്പെടുക, ബേജാറാവുക, വെപ്രാളപ്പെടുക എന്നാണ്. ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരുമെല്ലാം പരിഭ്രമിക്കും, ഭയപ്പെടും, ഭയചകിതരാകും. വകുല്ലുൻ അതൗഹു ദാഖിരീൻ, അങ്ങനെ എല്ലാവരും വിനയാന്വിതരായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ ഫഫസിഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക, ഭയപ്പെടുക. അപ്പോൾ ജനങ്ങളെ പരിഭ്രമിപ്പിക്കുന്ന, ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഊത്തുണ്ട്, പിന്നെ മരിപ്പിക്കുന്ന ഒരു ഊത്തുണ്ട്. ഇങ്ങനെ മൂന്ന് തവണ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നുണ്ട് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ മറ്റു ഒട്ടനവധി ആയത്തുകളുടെയും സഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ രണ്ട് തവണയാണ് സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത് എന്നത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഇവിടെ ഫഫസിഅ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഊത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം ഖിയാമത്ത് നാളിന്റെ ഘോരമായ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ തീർച്ചയായും ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്യും. അത് കേൾക്കുന്ന മാത്രയിൽ പിന്നീട് അവർ ചലനമറ്റ് ബോധം കെട്ട് മരിച്ചു വീഴുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ഖിയാമത്ത് നാളിലും എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കബറുകളിൽ നിന്ന് പുറത്തു വരുമ്പോഴും അവർ ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അത് അതിനെ സംബന്ധിച്ചുമാകാം, അതല്ലാതെ അത് മൂന്നാമതൊരു ഊത്തല്ല എന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല സുമ്മ നുഫിഖ ഫീഹി ഉഖ്ര, ഇങ്ങനെ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ രണ്ടെണ്ണമാണ് സൂചിപ്പിച്ചതായി കാണുന്നത്. അതേപോലെ തന്നെ സൂറത്തു നാസിയാത്തിലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. യൗമ തർജുഫുർ റാജിഫ സുമ്മ തത്ബഉഹർ റാദിഫ, യൗമ തർജുഫുർ റാജിഫ ഫതത്ബഉഹർ റാദിഫ, റാജിഫത്ത് വരും, പിന്നീട് ഫതത്ബഉഹ അതിനെ പിന്തുടർന്നുകൊണ്ട് റാദിഫയും വരും. അവിടെയും രണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു തെളിവ് കൂടി കാണാം. സൂറത്തു യാസീൻ 49 മുതൽ 53 വരെയുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മാ യൻളുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല അവർ കാത്തു നിൽക്കുന്നത്. തഉഖുദുഹും, ആ ഘോര ശബ്ദം അവരെ പിടികൂടും. വഹും യഖസിമൂൻ, അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കെ, അവർ പല വിഷയത്തിലുമായിക്കൊണ്ടിരിക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കെ, അപ്രതീക്ഷിതമായി ഒരു ഘോര ശബ്ദം അവരെ പിടികൂടും.
ഫല യസ്തതീഊന തൗസിയ, ഒരു വസീയത്ത് നൽകാൻ അവർക്ക് സമയം കിട്ടുകയില്ല. വല ഇല അഹ്ലിഹിം യർജിഊൻ, കുടുംബത്തിലേക്ക് മടങ്ങിപ്പോവാനും സമയം കിട്ടുകയില്ല. അതിനു മുമ്പ് അവർ മരിച്ചു വീഴും. കുടുംബത്തിലെത്തുന്നതിന് മുമ്പ്, എന്തെങ്കിലും വസീയത്ത് പറയുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചു വീഴുന്നതാണ്. അപ്പോൾ ഈ ഒരു സയ്ഹത്തുൻ വാഹിദ എന്ന് പറയുന്നത് സൂറന്ന കാഹളത്തിലെ ഒന്നാമത്തെ ഊത്താണ്. അത് മനുഷ്യനെ പിടികൂടും. വീടുകളിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു വീഴും. എവിടെ വെച്ചാണോ അവരെ ഈ ശബ്ദം പിടികൂടുന്നത്, അവർ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു വീഴും എന്ന് ഈ ആയത്ത് പറയുന്നു. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അപ്പോൾ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിലേക്ക് കുതിച്ചു ചെല്ലുന്നവരാകുന്നു. അപ്പോൾ ആദ്യത്തെ ശബ്ദം കേൾക്കുമ്പോൾ അവർ മരിച്ചു വീഴും, ഒരു വസീയത്ത് പോലും നൽകാൻ നേരമില്ലാത്ത വിധം. എന്നാൽ രണ്ടാമത് ഊതപ്പെടുമ്പോൾ ഫൈദാഹും മിനൽ അജ്ദാസ്, അവർ ഖബറുകളിൽ നിന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ രക്ഷിതാവിലേക്ക് കുതിച്ചു ചെല്ലുന്നതാണ്. ഖാലു, അവർ പറയും, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർറഹ്മാനു വസദഖൽ മുർസലൂൻ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ആരാണ് ഞങ്ങളെ ഉറക്ക സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചത്? പിന്നീട് അവർ തന്നെ പറയും, ഇത് പരമകാരുണികൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ്, വാഗ്ദത്തമാണ്, അമ്പിയാക്കൾ പറഞ്ഞത് സത്യവുമാണ്. ഇൻ കാനത് ഇല്ലാ സയ്ഹതൻ വാഹിദ, അതും ഒരു ഘോരമായ ശബ്ദമായിരിക്കും. ഫൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ദറൂൻ, അപ്പോൾ അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അതാണ് മഹ്ഷർ, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാകുന്നു. അപ്പോൾ ഇവിടെ രണ്ട് സയ്ഹത്തിനെ കുറിച്ച് പറഞ്ഞു. ഒന്നുമായി നുറൂന ഇല്ലാ സയ്ഹതൻ വാഹിദ, അവർ പരസ്പരം തർക്കം നടത്തിക്കൊണ്ടിരിക്കെ അവരെ പിടികൂടും. തീർച്ചയായും ഇത് ഒന്നാമത്തെ ഊത്തിനെ സംബന്ധിച്ചാണ്, സംശയമില്ല. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഊത്തിനെ സംബന്ധിച്ചാണ്. അതിനെക്കുറിച്ചും ഇല്ല സയ്ഹത്തൻ വാഹിദ എന്ന് സൂറത്തു യാസീനിലെ 53-ാമത്തെ ആയത്തിൽ പറയുന്നു. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഘോര ശബ്ദമായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല വിശദീകരിക്കുന്നു. വനുഫിഖ ഫിസ്സൂർ എന്ന് അള്ളാഹു ഇവിടെയും പറയുന്നുണ്ട്. അപ്പോൾ കാഹളത്തിൽ രണ്ട് തവണയാണ് ഊതപ്പെടുന്നത് എന്ന് ഈ ആയത്തും വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസ്, അന്ത്യസമയത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിന്റെ ആദ്യമുള്ള ഭാഗങ്ങളെല്ലാം നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിനെ കുറിച്ചും യജൂജ് മജൂജിന്റെ ആഗമനത്തെ സംബന്ധിച്ചും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിനെ സംബന്ധിച്ചും എല്ലാം വിശദീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ അന്ത്യസമയം അടുക്കുമ്പോൾ സുമ്മ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. ഫലാ യസ്മഉഹു അഹദുൻ, ആ ശബ്ദം കേൾക്കുന്ന ഒരാളും തന്നെ ഇങ്ങനെ ആയിക്കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. എങ്ങനെ? അവരുടെ കഴുത്തിന്റെ ഒരു ഭാഗം ചരിച്ചുകൊണ്ട് മറുഭാഗം ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കും. അങ്ങനെ അതേ അവസ്ഥയിൽ മരിച്ചു ഭൂമിയിലേക്ക് വീഴും. എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് ഘോരമായ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും കഴുത്ത് തിരിച്ചു മേലോട്ട് നോക്കും. ഒരു ഭാഗം താഴ്ഭാഗത്ത് വരും, കഴുത്ത് ഒരു ഭാഗം മേലെയായിക്കൊണ്ട് എല്ലാവരും തങ്ങളുടെ കഴുത്ത് ഇങ്ങനെ വെട്ടിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കുമെന്നാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ. ആ ശബ്ദം കേൾക്കുന്ന ഒരാളും തന്നെ ആകാശത്തേക്ക് നോക്കാതിരിക്കുകയില്ല. അത്രക്ക് ഘോരമായ ശബ്ദമായിരിക്കും അത്. അങ്ങനെ എല്ലാവരും മരിച്ചു വീഴും. ഇതാണ് ആദ്യം പറഞ്ഞ ആ സയ്ഹത്തുൻ വാഹിദ, ഘോരമായ ശബ്ദം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീണ്ടും പറയാണ്, സുമ്മ യുൻഫഖു ഫീഹി ഉഖ്രാ, പിന്നീട് വീണ്ടും ഒരു ഊത്തുകൂടി കാഹളത്തിൽ ഊതപ്പെടും. ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, അപ്പോൾ അവരതാ എഴുന്നേറ്റ് നോക്കുകയായി. അപ്പോൾ ഇത് ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് രണ്ട് ഊത്തിനെ സംബന്ധിച്ചാണ്. ആദ്യത്തെ ഊത്തിൽ എല്ലാവരും മരിച്ചു വീഴും, രണ്ടാമത്തതിൽ എല്ലാവരും ജീവിച്ച് എഴുന്നേറ്റ് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഹദീസിലൂടെ സൂറന്ന കാഹളത്തിൽ രണ്ട് തവണയാണ് ഊതപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ ഇതിന് തെളിവുമാണ്, ഇതിന് ശക്തി പകരുന്നതാണ്. അതേപോലെ തന്നെ ഇമാം ഹാക്കിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദി റളിയല്ലാഹു തആല അൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇത് അദ്ദേഹത്തിൽ മൗഖൂഫായ അസറാണ്, പക്ഷേ ഇത് പ്രവാചകൻ പറഞ്ഞതായി തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. സുമ്മ തഖൂമു സാഅ, പിന്നീട് ഖിയാമത്ത് നാൾ സംഭവിക്കും. അലാ ശിറാറിന്നാസ്,
ഏറ്റവും മോശക്കാരായ ആളുകളുടെ മേൽ. ثم يقوم الملك بالصور بين السماء والارض فينفخ فيه يقوم الملك بالصور صور എന്ന കാഹളത്തിൽ ഊതപ്പെടാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് എഴുന്നേറ്റ് നിൽക്കും. بين السماء والارض ആകാശഭൂമികൾക്കിടയിൽ. فينفخ فيه അങ്ങനെ ആ കാഹളത്തിൽ ഊതും. فلا يبقى خلق في السماوات والارض الا مات ആകാശങ്ങളിലും ഭൂമിയിലും മരിക്കാത്ത ഒരു സൃഷ്ടിയും അവശേഷിക്കുകയില്ല. എല്ലാവരും മരിക്കും. എന്നാൽ ഇല്ലാ മൻ ഷാ റബ്ബുക്ക് നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചവരൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു വീഴും. ഇതാണ് ഒന്നാമത്തെ ഊത്ത്. വീണ്ടും അദ്ദേഹം പറയുന്നു, സുമ്മ യകൂനു ബൈന നഫ്ഖതൈനി മാ ഷാ അല്ലാഹു അൻ യകൂൻ. എന്നാൽ രണ്ടാമതൊരു ഊത്തുകൂടിയുണ്ട്, അത് വരുന്നതിന് മുമ്പ് അള്ളാഹു ഉദ്ദേശിച്ചൊരു കാലഘട്ടം കഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഖിയാമത്ത് നാളിൽ രണ്ട് ഊത്തുകളുണ്ട് എന്ന്, അതാണ് ഇവിടെ ബൈന നഫ്ഖതൈൻ, രണ്ട് ഊത്തുകൾക്കിടയില്ലെന്ന് അബ്ദുല്ലാഹിബ്നു മസൂദ് റളിയല്ലാഹു വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ കാഹളത്തിൽ രണ്ട് തവണയാണ് ഊതപ്പെടുക. അപ്പോൾ ഫസഈഖ എന്നും ഫഫസിഅ എന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരേ സന്ദർഭത്തെ സംബന്ധിച്ചാണ്, ഒരേ സംഭവത്തെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അനി തുഫൈൽ ഇബ്നു ഉബൈ ഇബ്നു കഅബ് അൻ അബീഹി ഖാൽ, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഹബ സുലുസൽ ലൈലി ഖാമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ മൂന്നിലൊന്ന് അത് നീങ്ങിക്കഴിഞ്ഞാൽ പ്രവാചകൻ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. ഫഖാല, എന്നിട്ട് പ്രവാചകൻ പറയും, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉദ്കുറുല്ലാഹ് ഉദ്കുറുല്ലാഹ്, എല്ലാവരും അള്ളാഹുവിനെ ഓർക്കൂ, എല്ലാവരും അള്ളാഹുവിനെ ഓർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ എഴുന്നേൽക്കും. ജാഅത്തിർ റാജിഫതു തത്ബഉഹർ റാദിഫ, ഇദാ റാജിഫ വന്നിരിക്കുന്നു, അഥവാ അന്നഫഖത്തുൽ ഊല, തത്ബഉഹർ റാദിഫ, അതിനെ റാദിഫ ഇദാ പിന്തുടരുകയും ചെയ്യുന്നു, അതാണ് അന്നഫഖത്തു സാനിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ അടുത്തു. റാദിഫയായിട്ടുള്ള സൂറന്ന കാഹളത്തിലുള്ള ഊത്തുകളെല്ലാം ഇദാ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വന്നു എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അത്രയും സമീപസ്ഥമാണ്, അത് ഉടനെ തന്നെ സംഭവിക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ വരുന്നതാണ് എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്. ജാ അൽ മൗത്തു ബിമാ ഫീഹി, ജാ അൽ മൗത്തു ബിമാ ഫീ, ഇതാ മരണം അതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അതുമായി വന്നെത്തിയിരിക്കുന്നു, വന്നെത്തിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അപ്പോൾ രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുന്നേറ്റാൽ പ്രവാചകൻ ഇത് ജനങ്ങളെ, തൻ്റെ ചുറ്റിലുമുള്ള ആളുകളെ പ്രവാചകൻ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ജനങ്ങളെ, അള്ളാഹുവിനെ ഓർക്കൂ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കൂ, സൂറന്ന കാഹളത്തിൽ ഇതാ ഊതപ്പെടാൻ പോകുന്നു, അതിസമീപസ്ഥമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതിനെ സംബന്ധിച്ച് ഭയപ്പാടിലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചിട്ടുണ്ട്, സാഹിബുൽ ഖർന്ന് സൂറന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കാഹളത്തെ തൻ്റെ വായയോടടുത്ത് പിടിച്ച് എപ്പോഴാണ് ഓർഡർ കിട്ടുക എന്ന് പ്രതീക്ഷിച്ച് കണ്ണിമ പോലും വെട്ടാതെ കാത്തിരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടു അതിനെ. ഇവിടെയും ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ രാത്രിയിൽ എഴുന്നേൽക്കുകയാണ് നമസ്കരിക്കാൻ വേണ്ടി. എന്താണ് പ്രവാചകൻ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുത്തുന്ന കാര്യം? അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അതാണ്, ഇദാ ജാഅതിർ റാജിഫ തത്ബഉഹർ റാദിഫ, ജാഅൽ മൗതു ബിമാ ഫീ, ജാഅൽ മൗതു ബിമാ ഫീ, ഇദാ മരണം ആസന്നമായിരിക്കുന്നു, ഖിയാമത്ത് നാൾ ആസന്നമായിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുത്തിയിട്ടുള്ളത്. സഹാബികളും സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാന്മാരും അവരെല്ലാവരും തന്നെ ഖിയാമത്ത് നാളിനെ ഭയപ്പെട്ടുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടുമായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, റബീഉ ഇബ്നു ഹസീം എന്നറിയപ്പെടുന്ന താബിഈങ്ങളിലോ തബഉ താബിഈങ്ങളിലോ പെട്ട മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മകൾ ഉപ്പയോട് ചോദിക്കുകയാണ്, യാ അബതാ ഇന്നി അറന്നാസ യനാമൂൻ വഅ അൻത ലാ തനാം, ആളുകളൊക്കെ കിടന്നുറങ്ങുന്നു രാത്രിയിൽ, താങ്കൾ രാത്രിയിൽ ഉറങ്ങാതെ നമസ്കരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു, എന്താണ് കാരണം പിതാവേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യാ ബുനയ്യതി, എൻ്റെ മകളെ, ഇന്ന അബാക്കി യഹാഫുൽ ബയാത്ത്, നിന്റെ ഉപ്പ നിന്റെ പിതാവ് ബയാത്തിനെ ഭയപ്പെടുന്നു. സാധാരണ ബയാത്ത് എന്ന് പറഞ്ഞാൽ
അപ്രതീക്ഷിതമായി രാത്രിയിൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ശത്രുക്കളുടെ ആക്രമണം അപ്രതീക്ഷിതമായി നമുക്കുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയാൽ ആരും രാത്രി കിടന്നുറങ്ങുകയില്ലല്ലോ, അവർ ഭയപ്പാടോടുകൂടി അതിന് കാതുറക്കും. എന്നതുപോലെ അന്ത്യസമയത്തിന് ഞാൻ കാതുറക്കുകയാണ്. അതേത് നിമിഷവും എത്ര പെട്ടെന്നും വന്നെത്താം. അതുകൊണ്ട് തന്നെ എങ്ങനെ എനിക്ക് ഉറങ്ങാൻ കഴിയും, എങ്ങനെ മറ്റുള്ളവർ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ കഴിയും? അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞങ്ങൾക്ക് അള്ളാഹു മതി, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ ആ നിലക്ക് എൻ്റെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് എന്നാണ് അദ്ദേഹം മകൾക്ക് നൽകിയിട്ടുള്ള മറുപടി. അപ്പോൾ സലഫു സാലിഹീങ്ങളൊക്കെ ഈ ഒരു ദിവസം അത് പെട്ടെന്ന് വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ഭയപ്പാടോടുകൂടിയാണ് അവർ ഈ ദിവസത്തെ കാത്തു നിന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുക എന്നത് അത് ഭയാനകരമായ ഒരു സംഭവം തന്നെയാണ്. രണ്ട് തവണയാണ് സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത്. ഒന്നാമത്തെ ഊത്തിലൂടെ സൃഷ്ടികൾ ഒന്നടങ്കം അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ബാക്കി എല്ലാവരും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം മരിച്ചു വീഴും. എന്നാൽ രണ്ടാമത്തെ ഊത്തിലൂടെ ഇവരെല്ലാവരും എഴുന്നേറ്റ് വരികയും ചെയ്യും. സ്വാഭാവികമായും അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ടാകും, ഈ രണ്ട് ഊത്തുകൾക്കിടയിലുള്ള കാലതാമസം എത്രയാണ്? രണ്ട് ഊത്തുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു, ഇവക്കിടയിലുള്ള കാലതാമസം എത്രയാണ്? ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അന അബീ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻ അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ബൈന നഫ്ഖതൈനി അർബഊൻ, രണ്ട് ഊത്തുകൾക്കിടയിൽ നാൽപ്പതാകുന്നു, രണ്ട് ഊത്തുകൾക്കിടയിൽ നാൽപ്പതാകുന്നു. ഖാലു യാ അബാ ഹുറൈറ അർബഊന യൗമ, ഖാല അബൈതു. ഇത് കേട്ടിരുന്ന ആളുകൾ ചോദിച്ചു, താബിഈങ്ങൾ ചോദിച്ചു, ഓ അബൂ ഹുറൈറ 40 ദിവസമാണോ? അദ്ദേഹം പറയുകയാണ് അബൈത്തു. അതിന് മറുപടി പറയാൻ ഞാൻ വിസമ്മതിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഖാല അർബഊന സനതൻ, 40 വർഷമാണോ? ഖാല അബൈത്തു, അദ്ദേഹം പറഞ്ഞു ഞാൻ വിസമ്മതിച്ചു, മറുപടി പറഞ്ഞില്ല. വീണ്ടും അവർ ചോദിച്ചു, അർബഊന ഷഹ്റ, 40 മാസമാണോ? ഖാല അബൈത്തു, അദ്ദേഹം അതിനും മറുപടി പറഞ്ഞില്ല. വയബുല കുല്ല ഷൈഇൻ മിനൽ ഇൻസാനി ഇല്ലാ അജ്ബദ നബിഹി ഫീഹി യുറക്കബുൽ ഖൽഖ്, അങ്ങനെ മനുഷ്യനിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും നുരുമ്പിച്ചു പോകും. എന്നാൽ അജ്ബുദനബ് എന്നറിയപ്പെടുന്ന ശരീരത്തിലെ ഒരു പാർട്ടൊഴികെ അതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ പുനഃസൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹദീസിലൂടെ രണ്ട് ഊത്തുകൾക്കിടയിൽ എത്രയാണ് സമയമുണ്ടാവുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വിസമ്മതിക്കുകയാണ് ചെയ്തത്. അവർ ചോദിച്ചു, 40 ദിവസമാണോ? അദ്ദേഹം മറുപടി പറഞ്ഞില്ല. 40 മാസമാണോ? അദ്ദേഹം മറുപടി പറഞ്ഞില്ല. 40 വർഷമാണോ? മറുപടി ലഭിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ദിവസമാണോ മാസമാണോ വർഷമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ പറയാത്തത് അവർ ഊഹിച്ച് പറയാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഹീഹായ കുറ്റമറ്റ ഹദീസുകളിലൊന്നും ചില റിവായത്തുകളിൽ 40 വർഷം എന്ന് വന്നിട്ടുണ്ട്, പക്ഷെ അവയെല്ലാം ദുർബലമാണ്. അപ്പോൾ സഹീഹായ ഹദീസുകളിലൊന്നും തന്നെ ഈ രണ്ട് ഊത്തുകൾക്കിടയിലുള്ള കൃത്യമായ സമയം പറയപ്പെട്ടിട്ടില്ല. അതൊരു പക്ഷേ 40 ദിവസമാകാം, അല്ലെങ്കിൽ 40 മാസമാകാം, അല്ലെങ്കിൽ 40 വർഷമാകാം. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കൂടുതൽ അറിയുന്നവൻ. എന്നാൽ ഇവിടെ 40 വർഷം കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ 40 മാസം കഴിഞ്ഞാൽ, എന്തോ ആവട്ടെ, മനുഷ്യന്റെ ശരീരം അത് പൂർണ്ണമായും മണ്ണിൽ അലിഞ്ഞു ചേർന്നതിന് ശേഷമാണ് രണ്ടാമത്തെ ഊത്തുണ്ടാവുക എന്ന് ഈ ഹദീസിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിലൂടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം മണ്ണോട് മണ്ണ് ചേരാനുള്ള സമയമെങ്കിലും എടുക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, എന്നാൽ മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ശരീരത്തിലെ ഒരു ഭാഗം മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെന്നും അവശേഷിപ്പിക്കും. അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും എത്ര കാലം മണ്ണിൽ കിടന്നാലും ശരി, അവരുടെ എല്ലുകളും ശരീരവുമെല്ലാം എത്ര തന്നെ മണ്ണോട് മണ്ണ് ചേർന്നാലും ശരി, ഒരു പ്രത്യേക ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആല അവശേഷിപ്പിക്കും. അതിൽ നിന്നാണ് പുനഃസൃഷ്ടി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പുനഃസൃഷ്ടിക്കുന്നത്, മനുഷ്യനെ വീണ്ടും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, എന്തിൽ നിന്നാണ്?
നമുക്കറിയാം, ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ബദീഉ സമാവാതി വൽ അർള് എന്നാണ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹുവിന് എന്തിനോടും ഉണ്ടാകുവാൻ പറയേണ്ട താമസമേ ഉള്ളൂ, അതുണ്ടാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, അല്ലാഹു എല്ലാറ്റിനും ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു മനുഷ്യക്കുഞ്ഞുണ്ടാകാൻ ഇണചേരണം, അതേപോലെയുള്ള ഒരുപാട് പ്രക്രിയകൾ ഇത് അല്ലാഹു സംവിധാനിച്ചതാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതെയും മനുഷ്യനെ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് കഴിയും. അങ്ങനെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത്, അങ്ങനെയാണ് ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിച്ചത്. രണ്ടും രണ്ട് രൂപമാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. എന്നാൽ ഹവ്വാ ബിയെ സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാരിയെല്ലിൽ നിന്നാണ്. ഇങ്ങനെ എല്ലാ രൂപത്തിലും വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാതരം സൃഷ്ടിപ്പിനെ കുറിച്ചും അല്ലാഹു അറിയുന്നവനാണ്. പക്ഷെ അവൻ ചില ഖദറുകൾ, ചില തീരുമാനങ്ങൾ അവൻ്റെതായിട്ടുണ്ട്. ആ ഖദറിൽപ്പെട്ടതാണ് മനുഷ്യൻ്റെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയുള്ള, അഥവാ മൃഗങ്ങൾക്കും മറ്റുമൊക്കെ വാലുണ്ടാകുന്ന ആ ഏറ്റവും താഴെയുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു എല്ലുണ്ട്. അതിനാണ് അജബു ദനബ് എന്ന് പറയുന്നത്. ഇമാം മുസ്ലിം റഹിമഹുള്ള ഇത് നേരത്തെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമ്മൾ മനസ്സിലാക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹം പറഞ്ഞു, വയബുലാ കുല്ലു ഷൈഇൻ മിനൽ ഇൻസാൻ, മനുഷ്യനിലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചു പോകും, മണ്ണോട് മണ്ണ് ചേരും. ഇല്ലാ അജബ ദനബിഹി, അജബു ദനബ് എന്ന് പറയുന്ന ആ ഭാഗം ഒഴികെ, ഫീഹി യുറക്കബുൽ ഖൽഖു, അവിടെ നിന്നാണ് അള്ളാഹു സൃഷ്ടിയെ വീണ്ടും ജീവിപ്പിക്കുന്നത്. ആ ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു വീണ്ടും സൃഷ്ടിക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അനബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ഫിൽ ഇൻസാനി അളുമൻ, മനുഷ്യനിൽ ഒരു എല്ലുണ്ട്. ഇന്ന ഫിൽ ഇൻസാനി അളുമൻ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു എല്ലുണ്ട്. ലാ തഅക്കുലുഹുൽ അർളു അബദ, ഒരിക്കലും ഭൂമി അതിനെ തിന്നുകയില്ല, ഭൂമിക്ക് നശിപ്പിക്കാൻ കഴിയില്ല, മണ്ണ് നശിപ്പിക്കാത്ത ഒരു എല്ലാണത്. ഫീഹി യുറക്കബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ എല്ലിൽ നിന്നാണ് മനുഷ്യനെ വീണ്ടും അല്ലാഹു മുളപ്പിക്കുന്നത്. വിത്തിൽ നിന്ന്, ചെറിയ ധാന്യത്തിൽ നിന്ന് ഒരു വൃക്ഷത്തെ, ഒരു ചെടിയെ അല്ലാഹു കൊണ്ടുവരുന്നത് പോലെ, ഈ ഒരു അജബു ദനബ് എന്ന് പറയുന്ന ആ ഒരു നിസ്സാരമായ എല്ലിൽ നിന്ന് അല്ലാഹു മനുഷ്യനെ മുളപ്പിച്ച് പഴയ രൂപത്തിൽ തന്നെയാക്കും. ഖാലു അയ്യു ആളു മിൻ ഹുവ, അല്ലാഹുവിൻ്റെ റസൂലെ ഏതാണ് ആ എല്ല് എന്നവർ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജുബു ദനബ്, അതേതാണ് അജുബു ദനബ്? ദനബ് എന്ന് പറഞ്ഞാൽ വാല്, ആ വാല് വരുന്ന നട്ടലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ഒരു ചെറിയ ഭാഗമാണ്, ഒരു ചെറിയ എല്ലാണ്. അതിന് ടെയിൽ ബോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതേപോലെ തന്നെ കോക്സിക്സ് എന്ന വേർഡും ഉപയോഗിക്കുന്നുണ്ട്. ടെയിൽ ബോൺ അല്ലെങ്കിൽ കോക്സിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു എല്ല്, ആ ഒരു എല്ലിൽ നിന്നാണ് മനുഷ്യൻ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും മണ്ണോട് മണ്ണ് ചേരും, എല്ലാ മനുഷ്യരും മണ്ണോട് മണ്ണ് ചേരും. എന്നാൽ ഖിയാമത്ത് നാളിൽ സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാലും എല്ലാവരും മരിക്കും. പക്ഷേ രണ്ടാമത്തെ കാഹളത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് അവരുടെ ശരീരവും മണ്ണോട് മണ്ണ് ചേരുമെന്നാണ് ഈ ഹദീസ് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവ് രണ്ടാമത്തെ ഊത്തിന് ഉണ്ടാകുമെന്ന് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാം. അതോടൊപ്പം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, പ്രവാചകന്മാർ അവർ ഒരിക്കലും മണ്ണോട് മണ്ണ് ചേരുകയില്ല. അവരുടെ ശരീരം ഭൂമിയിൽ അവർ കബറടക്കപ്പെട്ട സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ അവശേഷിക്കുന്നതാണ്. ധാരാളം ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ടു വന്നതാണ്. ഉദാഹരണത്തിന് മുസന്നഫു ഇബ്നു അബി ഷൈബ, ഇബ്നു അബി ഷൈബയുടെ മുസന്നഫിൽ സ്വഹീഹായ സനദോടുകൂടി നമുക്ക് കാണാം. അൻ ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്ന മിൻ അഫ്ളി അയ്യാമിക്കും യൗമൽ ജുമഅ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദമു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് അന്നാണ്. വഫീഹി നഫ്ഖ, അന്നാണ് സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്നത്. വഫീഹി സഅഖ, അന്ന് തന്നെയാണ് ആളുകൾ ചലനമറ്റ് മരിച്ചു വീഴുന്നത്. ഫഅക്സിറു അലയ്യ മിന സ്വലാത്തി ഫീ, അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധാരാളമായി എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുന അലയ്യ, നിങ്ങളുടെ സ്വലാത്ത്
അത് എനിക്ക് കാണിക്കപ്പെടുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഫഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ തുഅറദു സലാതുന അലൈക വഖദ് അറംത യഅനി ബലീത, നബിയെ, താങ്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മണ്ണോട് മണ്ണ് ചേർന്നിട്ടുണ്ടാകുമല്ലോ, എങ്കിൽ പിന്നെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് താങ്കൾക്ക് എങ്ങനെ കാണിക്കപ്പെടും, നിങ്ങൾക്കെങ്ങനെ അത് കാണാൻ കഴിയും? ഇതാണ് അവരുടെ ചോദ്യം. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൽ അർദി, അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അൻതഉകുല അജ്സാദൽ അംബിയ, അംബിയാക്കളുടെ ശരീരം തിന്നാൻ പാടില്ല, അംബിയാക്കളുടെ ശരീരത്തെ മണ്ണാക്കാൻ പാടില്ല എന്ന് ഭൂമിയോട് മണ്ണിനോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ അംബിയാക്കളുടെ ശരീരം ഏതാണ് എന്ന് ഭൂമിക്ക് അറിയാമെന്നാണ്. ഭൂമിക്ക് തിരിച്ചറിവുണ്ട്, ഭൂമിക്ക് തിരിച്ചറിവുണ്ട്, തന്നിൽ മറമാടപ്പെട്ട ആളുകളെക്കുറിച്ച് ഭൂമിക്കറിയാം. അതുകൊണ്ടാണ് യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുമെന്ന് പറഞ്ഞത്. ഭൂമിക്ക് അതിൻ്റെതായ ചില അഖ്ബാറുകളുണ്ട്, ഓരോ ആളുകളെക്കുറിച്ചും ഭൂമി പറയുമെന്ന് നമുക്ക് സഹീഹായ ഹദീസിന്റെ പിൻബലത്തോടുകൂടി കാണാൻ സാധിക്കും. അപ്പോൾ ഭൂമിക്കറിയാം എന്നിൽ മറമാടപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഭൂമിക്ക് അല്ലാഹു നിഷിദ്ധമാക്കി അംബിയാക്കളുടെ ശരീരം തിന്നാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും മണ്ണ് അല്ലെങ്കിൽ ഭൂമി അംബിയാക്കളുടെ ശരീരത്തെ മണ്ണാക്കുകയില്ല, അതങ്ങനെ തന്നെ അവശേഷിക്കും എന്നാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരം മുഴുവൻ മണ്ണോട് മണ്ണ് ചേരുമെന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്, അംബിയാക്കളുടെ ശരീരം അതിൽ പെടുന്നതല്ല. ഇമാം മുസ്ലിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, അങ്ങനെ അജബുദ്ദനബിൽ നിന്ന് മനുഷ്യൻ പുനഃസൃഷ്ടിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സുമ്മ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും, ഫല യസ്മഉഹു അഹദുൻ ഇല്ലാ അസ്ഗാലീതൻ വറഫഅലീത, ആ ഒന്നാമത്തെ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ആ ഘോരമായ ശബ്ദം കേൾക്കുമ്പോൾ ഏതൊരാളും തൻ്റെ കഴുത്ത് തിരിച്ചു മേലോട്ട് നോക്കും, അങ്ങനെ അവർ മരിച്ചു വീഴുകയും ചെയ്യും, അതേപോലെ അവർ മരിച്ചു വീഴും. വഅവ്വലു മൻ യസ്മഉഹു റജുലുൻ യലൂതു ഹൗദ ഇബ്ലിഹി, ഈ ശബ്ദം കേൾക്കുന്നത്, ഒന്നാമതായി കേൾക്കുന്നത് തൻ്റെ ഒട്ടകത്തിൻ്റെ വെള്ളം കുടിക്കാൻ കൊടുക്കാനുള്ള ഹൗല് നന്നാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. യലൂതു ഹൗല ഇബ്ലിഹി, അയാൾ ആ ഹൗല് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ഹൗലിൽ മണ്ണ് തേച്ചുകൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അയാൾ ഹൗല് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വ്യക്തിയാണ് ആദ്യം സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ശബ്ദം കേൾക്കുന്നത്. ഫയസ് ആക്കു, ആ സ്ഥലത്ത് വെച്ച് തന്നെ അയാൾ ബോധം കെട്ട് മരിച്ചു വീഴും. പിന്നീട് അയാളെ തുടർന്ന് വയസ് ആ കുന്നാസ്, പിന്നീട് അയാളെ തുടർന്ന് ഓരോരുത്തരും മരിച്ചു വീഴും, അങ്ങനെ എല്ലാവരും മരണപ്പെടും. പക്ഷെ ആദ്യം മരിക്കുന്നത് ഈ ഒരു വ്യക്തിയായിരിക്കും. തൻ്റെ ഒട്ടകത്തിൻ്റെ ഹൗല് നന്നാക്കിക്കൊണ്ടിരിക്കെ ആ വ്യക്തിയാണ് ഈ ശബ്ദം ആദ്യം കേൾക്കുന്നത്. അയാൾ തലതിരിച്ച് ആകാശത്തേക്ക് നോക്കും, ഉടനെ തന്നെ മരിച്ചു വീഴും. പിന്നീട് തുടർന്ന് ഓരോ ആളുകളും ആ രൂപത്തിൽ മരിച്ചു വീഴും. സുമ്മ യുർസിലുല്ലാഹ്, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല അയക്കും. ഔ ഖാല യുൻസിലുല്ലാഹ്, അല്ലാഹു ഇറക്കും. മത്തറൻ, ഒരു മഴ. കഅന്നഹു തല്ലു, അത് തല്ല് പോലെയാണ്. എന്താണ് അത്തല്ല് എന്ന് പറഞ്ഞാൽ, അൽ മത്തറു ദഈഫു സഗീറുൽ ഖത്ർ, ദുർബലമായ ചെറിയ കണങ്ങളുള്ള ചാറ്റൽ മഴ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയല്ല, ഒരു ചെറിയ ചാറ്റൽ മഴ അല്ലാഹു സുബ്ഹാനഹു വതആല അയക്കുന്നതാണ്, അതിനാണ് അത്തല്ല് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചാറ്റൽ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. ഫതൻബുതു മിൻഹു അജ്സാദുന്നാസ്, ആ മഴ കാരണം ശരീരം വളർന്നു വരും എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ അജബുദ്ദനബ്, അതിലേക്ക് മഴ വർഷിക്കുമ്പോൾ ധാന്യം മുളച്ചു പൊന്തുന്നത് പോലെ, ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ, ഖബറുകളിൽ മനുഷ്യൻ്റെ ശരീരം പഴയതുപോലെ തന്നെ ആയി വരും. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സുമ്മ യുൻഫഖു ഫീഹി ഉഖ്ര, അങ്ങനെ അവർ എഴുന്നേറ്റ് വന്നാൽ, ഖബറിൽ അവർ റെഡിയായി കഴിഞ്ഞാൽ, സുമ്മ യുൻഫഖു ഫീഹി ഉഖ്ര, കാഹളത്തിൽ അത് രണ്ടാമത്തെ ഊത്ത് നടക്കുകയായി. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാവരും ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് ചുറ്റിലും നോക്കുകയായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പുനഃസൃഷ്ടിക്കുന്നത് ആദ്യത്തെ കാഹളത്തിൽ ഊത്തിലൂടെ എല്ലാവരും ബോധം കെട്ടു വീഴും. ആദ്യം ആ ശബ്ദം കേൾക്കുന്ന വ്യക്തി ഹൗല്, തൻ്റെ ഒട്ടകത്തിൻ്റെ ഹൗല് വെള്ളം കുടിക്കാനുള്ള ആ ഒരു പാത്രം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാളാണ് ആ
ശബ്ദം ആദ്യം കേൾക്കുക, അയാൾ ബോധം കെട്ടു വീഴും, ബാക്കി എല്ലാവരും ആ ശബ്ദം കേൾക്കുന്നവരെല്ലാം പിന്നീട് ബോധം കെട്ടു വീഴുമെന്നും വീട്ടിലേക്ക് മടങ്ങാനോ ഒരു വസീയത്ത് നൽകാനോ പോലും സമയമുണ്ടാവുകയില്ല. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആയത്തുകളും ഒക്കെ നാം വീണ്ടും വിശദീകരിക്കുന്നതാണ്. ആ നിലക്ക് അവർ മരിച്ചു വീഴും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന ഒരു കാലം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ചാറ്റൽ മഴ വർഷിപ്പിക്കും. ആ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ നശിക്കാത്ത അജബുദ്ധനബിൽ നിന്ന് അവൻ വീണ്ടും മുളച്ചു പൊന്തുകയും അങ്ങനെ രണ്ടാമത്തെ ഊത്തിലൂടെ അവർ ജീവിച്ചു ഭൂമിക്ക് പുറത്തേക്ക് വരികയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇപ്രകാരമാണ് കാഹളത്തിലെ ഊത്തിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഇനിയും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ നാം അത് സവിസ്തരം പ്രതിപാദിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിനെ ഭയപ്പെട്ടുകൊണ്ട് സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ഒരു ഭയാനകരമായ ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് പിന്നീട് അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തങ്ങളുടെ കർമ്മങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ആ ഒരു ബൃഹത്തായ നാളിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആനിലൂടെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും നാം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, അതിലെ സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളും, ഇതെന്തിനാണ് ഇങ്ങനെ വിശദമായി ചർച്ച ചെയ്യുന്നത്, പല ആളുകൾക്കും തിരക്കാണ്. കാരണം അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അവർക്കത് മാത്രം കേട്ടാൽ മതി. അതുകൊണ്ട് പലരും തിരക്ക് കൂട്ടുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും തിരക്ക് കൂട്ടാൻ പാടില്ല. കാരണം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടാകട്ടെ, മറ്റേത് വിഷയവുമായി ബന്ധപ്പെട്ടാകട്ടെ, പരിശുദ്ധ ഖുർആനിൽ എന്തൊന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ടോ അതെല്ലാം സൃഷ്ടികളുടെ നന്മക്ക് വേണ്ടിയാണ്. അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് മുഴുവൻ മനസ്സിലാക്കലും അതിൻ്റെ വിശദീകരണങ്ങൾ നാം ഉൾക്കൊള്ളലും അനിവാര്യമാണ്. ലാ യതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ ഹകീമിൻ ഹമീദ്. പരിശുദ്ധ ഖുർആനിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വ്യർത്ഥമായതൊന്നും ഇതിൽ കടന്നുകൂടുകയില്ല. അപ്പോൾ എന്തെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വെറുതെ ഒന്നും പറഞ്ഞതല്ല. അതിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഒരുപാട് ഖൈറാത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞയച്ചത് എന്തിനാണ്? ജനങ്ങൾക്ക് താക്കീത് നൽകാനും ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനും പരിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുവാനുമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ എന്തൊക്കെ സംഭവിക്കും, സൂറന്ന കാഹളത്തിൽ എത്ര തവണ ഊതപ്പെടും, ഓരോ ഊത്ത് നടക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും, ഇതൊക്കെ വളരെ സവിസ്തരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പഠിക്കലും മനസ്സിലാക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെയാണ് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാകുന്നത്, നമ്മുടെ ഇഖ്ലാസിൽ വർധനവുണ്ടാകുന്നത്, നമ്മുടെ അറിവിൽ വർധനവുണ്ടാകുന്നത്, ആ ലോകത്തിന് വേണ്ടി കൃത്യമായി ഒരുങ്ങണമെന്ന ബോധം നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടത്. എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ റസൂൽ ഖിയാമുല്ലൈൽ നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റത്, മഹാന്മാരായ ആളുകൾ എഴുന്നേറ്റത്, അവരൊക്കെ ആ ദിവസത്തെ ഭയപ്പെട്ടു. കാരണം അതിൻ്റെ ഭയാനകതയെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. പ്രവാചകൻ അതാണ് പറഞ്ഞത്, എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അറിവുകളൊക്കെ ഉപകാരപ്രദമാണ്. അത് ക്ഷമയോടുകൂടി നാം പഠിക്കണം, ഓരോ ദർസുകളും നമ്മൾ കേൾക്കണം. ഒരിക്കലും നമുക്ക് ഇതിൽ മടുപ്പ് തോന്നാൻ പാടില്ല. ഇനി അത് മതി, കുറേയായല്ലോ കേൾക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. മറിച്ച് ഓരോ ദർസിലും നാം പുതിയ പുതിയ അറിവുകളാണ് ചർച്ച ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. അതൊക്കെ ക്ഷമയോടുകൂടി കേൾക്കുക, സമയമെടുത്തുകൊണ്ട് തന്നെ കേൾക്കുക, പഠിക്കുക, മറ്റുള്ള ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.